നമസ്കാരം റാഫ്ടോ, ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വിറച്ച് 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 ഒടുവിൽ പാകിസ്ഥാൻ കളി ജയിച്ചു, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ 3 വിക്കറ്റിന് അയർലൻഡിനോട് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു പാകിസ്ഥാൻ. ജയിച്ചെങ്കിലും സൂപ്പർ 8ലേക്ക് അവരെത്തില്ല, അതാ പറഞ്ഞത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന്. അയർലൻഡും USAയും തമ്മിൽ നടക്കേണ്ടിരുന്ന മത്സരം മഴ പെയ്ത് ഒലിച്ചു പോയതോടെ USA സൂപ്പർ 8ലേക്ക് യോഗ്യത നേടുകയും പാകിസ്ഥാൻ നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഒരു ചടങ്ങെന്ന പോലെ അയർലൻഡുമായിട്ടുള്ള ഈ മത്സരം കളിച്ചു എന്ന് മാത്രം. അതിൽ തന്നെ പാകിസ്ഥാൻ ശരിക്കും വിറച്ചിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റിൽ 106 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ മുട്ടിടിച്ച് വീഴുന്ന കാഴ്ച. 62 റൺസ് എടുക്കുമ്പോഴേക്കും 6 വിക്കറ്റുകൾ അവർക്ക് വീണു പോയിരുന്നു. പിന്നെ നായകൻ ബാബർ അസമിൻ്റെ സമയോചിതമായിട്ടുള്ള ഒരു ഇന്നിങ്സാണ് അവരെ രക്ഷപ്പെടുത്തി എടുത്തത്. 7 പന്തുകൾ ശേഷിക്കെ അവർ 3 വിക്കറ്റിന് വിജയിച്ച് കയറുകയായിരുന്നു. അയർലൻഡിൻ്റെ ബാറ്റിംഗ് നിരയിൽ ആകെ ഡിലൈനി മാത്രമാണ് മികച്ചൊരു പ്രകടനം നടത്തി. അദ്ദേഹം 19 പന്തിൽ നിന്ന് 31 റൺസ് എടുത്തപ്പോൾ അടയർ 19 പന്തിൽ നിന്ന് 15 റൺസും പിന്നെ ലിറ്റിൽ 18 പന്തിൽ നിന്ന് 22 റൺസും എടുത്തു. അങ്ങനെയാണ് അവർ 106ലേക്കെങ്കിലും എത്തിയത്. പാകിസ്ഥാനു വേണ്ടി ഷഹീൻ ഷാ അഫ്രീദിയും ഇമാദ് വാസിമും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ 4 ഓവറിൽ 11 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് മുഹമ്മദ് അഹമ്മദ് 2 വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ്റെ ഓപ്പണർമാർ 17 റൺസ് വീതം സംഭാവന ചെയ്തിരുന്നു. മുഹമ്മദ് റിസ്വാനും സയ്യിദ് അയ്യൂബും 17 റൺസ് വീതമാണ് എടുത്തത്. പക്ഷേ ഫഖർ സമൻ 5, അതേപോലെ തന്നെ ഉസ്മാൻ ഖാൻ്റെ ബാറ്റിങ്ങിൽ നിന്നും പ്രത്യേകിച്ച് അവർക്ക് റണ്ണൊന്നും ലഭിച്ചില്ല. അദ്ദേഹം 2 റൺസ്, ഷതബ് ഖാന് ഡക്കായി, ഇമാദ് വാസിം 4 റൺസ്. ഇങ്ങനെ പൊട്ടിത്തകർന്നങ്ങ് വീണപ്പോൾ 62 റൺസ് എടുക്കുമ്പോഴേക്കും 6 വിക്കറ്റുകൾ പോയി. പാകിസ്ഥാൻ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. എന്നാൽ ആ ഘട്ടത്തിലാണ് അബ്ബാസ് അഫ്രീദിയും ബാബർ അസമും ഒത്തുചേർന്നുകൊണ്ട് ടീമിനെ രക്ഷപ്പെടുത്തി എടുക്കുന്നത്. പിന്നെ അബ്ബാസ് അഫ്രീദി വീണ്ടുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ 95 റൺസ് ആയിരുന്നു. അബ്ബാസ് അഫ്രീദി 21 പന്തിൽ നിന്ന് 17 റൺസ് എടുത്തു. പിന്നെ ഷഹീൻ ഷാ അഫ്രീദിയാണ് ബാബർ അസമിന് കൂട്ടായിട്ട് എത്തിയത്. അസം 34 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് പുറത്താകാൻ നിന്നപ്പോൾ 5 പന്തിൽ നേരിട്ട ഷഹീൻ ഷാ അഫ്രീദി 2 സിക്സറുകളുടെ സഹായത്തോടെ 13 റൺസിലേക്ക് എത്തിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 7 പന്തുകൾ ശേഷിച്ച് 3 വിക്കറ്റിൻ്റെ വിജയം പാകിസ്ഥാൻ നേടി. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 4 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവും 2 തോൽവിയുമായിട്ട് അവർക്ക് 4 പോയിൻ്റേയുള്ളൂ. 4 കളികളിൽ നിന്ന് 7 പോയിൻ്റ് ഇന്ത്യക്ക്, 4 കളികളിൽ നിന്ന് 5 പോയിൻ്റ് USAക്ക്. ഈ 2 ടീമുകൾ, അതായത് ഇന്ത്യയും USAയും, നേരത്തെ തന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് സൂപ്പർ 8ലേക്ക് യോഗ്യത നേടിയതാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് കൊണ്ടുവരാം.